ഏവർക്കും മെട്രോ പോസ്റ്റിലേക്ക് സ്വാഗതം. ഓസ്ട്രേലിയൻ സർക്കാർ ഇപ്പോൾ നാണക്കേടിന്റെ കൊടുമുടിയിലാണ്. ജീവനക്കാരിയെ പാർലമെന്റിനുള്ളിൽ വെച്ച മന്ത്രി പീഡിപ്പിച്ചത് വിവാദമായതിന് പിറകെ സർക്കാരിന് തലവേദനയായി. പാർലമെന്റിനുള്ളിൽ അംഗങ്ങൾ നടത്തുന്ന ലൈംഗിക പ്രവർത്തികളുടെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിരിക്കുകയാണ്. ഓസ്ട്രേലിയൻ സർക്കാരിന് വലിയ നാണക്കേടിനും അപമാനത്തിനും കാരണമായി മാറിയിരിക്കുകയാണ് ഈ ദൃശ്യങ്ങൾ. ദൃശ്യങ്ങൾ തിങ്കളാഴ്ച പുറത്തുവിട്ടിരിക്കുന്നത് ചാനൽ 10 ദി ഓസ്ട്രേലിയൻ പത്രവുമാണ്. വനിതാ എംപിയുടെ ഡെസ്കിന് മുകളിലിരുന്ന് കാട്ടിക്കുത്തുന്ന ലൈംഗിക വൈകൃതങ്ങളാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത്. സർക്കാരിന്റെ ഉപദേശകയെ മന്ത്രി ബലാത്സംഗം ചെയ്ത സംഭവം കോളിളക്കമുണ്ടാക്കിയ പശ്ചാത്തലത്തിലാണ് പുതിയ വാർത്തയും എത്തിയിരിക്കുന്നത്. വനിതാ ജീവനക്കാരി പീഡനത്തിനിരയായ സംഭവം വനിതാ പാർലമെന്റ് അംഗങ്ങളും ഓസ്ട്രേലിയൻ സമൂഹവും വളരെ ഗൗരവത്തിലാണ് എടുത്തിരിക്കുന്നത്. പുറത്തുവന്ന ദൃശ്യങ്ങളിൽ പാർലമെന്റ് മന്ദിരത്തിലെ പ്രാർത്ഥനാ മുറിയാണ് ലൈംഗികതയ്ക്കായി ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ പുറത്തുവന്ന ദൃശ്യങ്ങളുണ്ടാക്കിയ ഞെട്ടലിനേക്കാൾ വലുതാണ് പാർലമെന്റിലെ ജീവനക്കാരുടെ വെളിപ്പെടുത്തൽ. എം പിമാരും ജീവനക്കാരും ലൈംഗികതയ്ക്കായി ഈ മുറി ഉപയോഗിക്കുന്നത് പതിവാണെന്നും സഖ്യകൃഷി എം പിമാരെ തൃപ്തിപ്പെടുത്താൻ ലൈംഗിക തൊഴിലാളികളെ ഇവിടേക്ക് എത്തിക്കാറുണ്ടെന്നുമാണ് ചില ജീവനക്കാർ വെളിപ്പെടുത്തൽ നടത്തിയത്. തങ്ങളുടെ പ്രകോപനപരമായ രീതിയിലുള്ള ചിത്രങ്ങൾ പരസ്പരം കൈമാറുന്ന പതിവും ജീവനക്കാർക്കിടയിൽ ഉണ്ടായിരുന്നുവെന്നും പറയപ്പെടുന്നു. പുറത്തുവന്ന വീഡിയോ ദൃശ്യങ്ങളുടെയും ജീവനക്കാരുടെ വെളിപ്പെടുത്തലിന്റെയും പശ്ചാത്തലത്തിൽ ഭരണകക്ഷിയിലുള്ളവരും രംഗത്ത് വന്നിട്ടുണ്ട്. പാർലമെന്റിലെ തൊഴിൽ സംസ്കാരത്തെക്കുറിച്ച് തന്നെ ഒരു അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിടണമെന്ന് വനിതാ ക്ഷേമ മന്ത്രി മരീസ പെയിൻ പറഞ്ഞു. സഖ്യകക്ഷി ഭരിക്കുന്ന സാഹചര്യത്തിൽ പാർലമെന്റിലെ തൊഴിലിടം നിരന്തരം സ്ത്രീകൾക്ക് വിവേചനത്തിനും അപമാനത്തിനും ലൈംഗിക പീഡനത്തിനും ഇരയാകേണ്ടി വരുന്ന സാഹചര്യമാണെന്ന് പ്രതിപക്ഷം വിമർശിക്കുന്നത്. തുടർച്ചയായി ഓസ്ട്രേലിയൻ പാർലമെന്റ് ലൈംഗികതയുമായി ബന്ധപ്പെട്ട് ആരോപണം നേരിടുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷവും ഇക്കാര്യം ഗൗരവകരമായി എടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. 2019 താൻ പാർലമെന്റിലെ ഓഫീസിനുള്ളിട്ട് ഒരു മന്ത്രിയാൽ ബലാത്സംഗത്തിന് ഇരയായെന്ന് പരസ്യമായി ആരോപിച്ച് മുൻ സർക്കാർ ജീവനക്കാരി ബ്രിട്ടനി ഹിഗിൻസ് രംഗത്ത് വന്നിരുന്നു. അറ്റോർണി ജനറൽ ക്രിസ്ത്യൻ പോട്ടറും 1988 പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഒരു 16-കാരിയെ ബലാത്സംഗം ചെയ്തെന്ന ആരോപണം ഉയർന്നിരുന്നു. ആ ആരോപണം കെട്ടിച്ചമച്ചതാണെന്നും അങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്നും അവർ ഈ മാസം ആദ്യം നിഷേധിക്കുകയും ചെയ്തിരുന്നു. ലൈംഗിക പീഡനങ്ങളെയും ലിംഗ അസമത്വത്തെയും എതിർത്തും ഓസ്ട്രേലിയൻ സമൂഹത്തിലും രാഷ്ട്രീയത്തിലും കാര്യമായ മാറ്റം ആഹ്വാനം ചെയ്തും മാർച്ച് 4 ജസ്റ്റിസ് എന്ന ഹാഷ്ടാഗിൽ നടന്ന റാലിയിൽ ആയിരക്കണക്കിന് സ്ത്രീകളാണ് പങ്കാളിയായത്. സ്ത്രീകൾക്കെതിരെ വർദ്ധിച്ചു വരുന്ന ആക്രമത്തിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച കാൻബറയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഭാര്യ, അമ്മ, മകൾ തുടങ്ങിയവരുടെ പ്രാധാന്യത്തെക്കുറിച്ച് മോറിസൺ പ്രസംഗവും നടത്തിയിരുന്നു. വാർത്തകൾ, വിശകലനങ്ങൾ, പ്രത്യേക പരിപാടികൾ എന്നിവയ്ക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.